ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നാലാമത്തെ ഇഫ്താർ വ്ളോഗാണ്. അൽഹംദുലില്ല, നമ്മൾ നാലാമത്തെ നോമ്പും പിറന്ന് നമ്മളോട് വിട പറഞ്ഞ്. അപ്പോൾ ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട് റെസിപ്പിയെല്ലാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക് കേട്ടോ. അപ്പോൾ ചിക്കൻ ചീസിനായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ബട്ടട്ട ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കേക്കിയിട്ട് ഇതാ ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിക്കും ചിക്കൻ വേണം, അതുപോലെ ചീസ് ചിക്കൻ ചീസുക്കും ചിക്കൻ വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ചീസ്ക്ക് ഇതാ എല്ലില്ലാത്ത പീസ് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എല്ലൊക്കെ ഉള്ള പീസ് ബിരിയാണിക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസിനുള്ള ബട്ടട്ട വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. ചിക്കൻ ഒന്ന് മസാല ആക്കിയിട്ട് വെക്കണം. അതിനായിട്ട് ഇതാ നമ്മൾ ഇറച്ചിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മസാല 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്ത്, പിന്നെ പാകത്തിന് ഉപ്പും, പിന്നെ ഒരു കോഴിമുട്ട കേട്ടോ, ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കബാബ് മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി ഞാൻ മുളകിൽ അരച്ച് വെച്ചതാണ്. നിങ്ങൾ മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ മസാലയ്ക്ക് ഇതാ ഇറച്ചും കൂടെ ഇട്ടിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് നോക്കണ്ട കേട്ടോ, നോമ്പല്ലേ. ആ പിന്നെ ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണമൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് മാറ്റി വെക്കട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ചിക്കൻ ചീസിനുള്ള ചിക്കൻ ഒന്ന് മസാല ആക്കിയിട്ട് വെക്കണം. അതിനായിട്ട് ഇതാ എല്ലില്ലാത്ത പീസാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണും, പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ ഒരു പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒരു നീരൊഴിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയും പാകത്തിന് ഉപ്പും, പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണമൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ കോൺഫ്ലവർ 1/2 ടീസ്പൂണാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കിയിട്ട് അതും മാറ്റി വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഫ്രഞ്ച് ഫ്രൈസിനുള്ള ബട്ടട്ട നേരത്തെ വേവിക്കാൻ വെച്ചിനല്ലോ. അപ്പോൾ അത് ഒരു തുണിയിലെല്ലാം ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിന് കേട്ടോ, തീരെ വെള്ളം പാടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കട്ട. അപ്പോൾ നിങ്ങൾ, ഞാൻ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഓയിൽ നല്ലോണം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ കുക്കറും വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം ബിരിയാണിക്കുള്ള. ഇനിയിപ്പോൾ അതിനായിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിന്, 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം സ്ലൈസാക്കി മുറിച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇത് ബിരിയാണീൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ. ഉരുളങ്കിങ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബട്ടട്ട ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് നാട്ടിൽ നിന്ന് ഫോണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നാട്ടിൽ നോമ്പറക്കാനായിട്ടുണ്ട്. അപ്പോൾ ചക്ക ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടേബിൾമേൽ ഇങ്ങനെ കാണിച്ചിട്ട് തരാമെന്ന് അവർ. അപ്പോൾ ഭയങ്കര ആശയായി ഉണ്ടാക്കുന്നു. പിന്നെ ഇൻഷാല്ലാ നാട്ടിൽ പോയിട്ട് തിന്നാന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഉരുളങ്കിങ് ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിന്. ഇനിയിപ്പോൾ 2 ബാച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഗീ റൈസും ആക്കുന്നത്. ഉള്ളിയും ഗരം മസാലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊരു വിസിലാക്കി എടുക്കണം. ഒറ്റ വിസിലാക്കി എടുത്താൽ മതി കേട്ടോ, നല്ല പെർഫെക്റ്റ് ഗീ റൈസ് ആക്കി ആയി കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ അടുത്തത് ബിരിയാണിക്കുള്ള ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം. മെയിനായിട്ട് ഇതാ ആ ഓയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കൂടെ ഉള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ്സാക്കുക. അതിൽ ഹോൾ എന്നുള്ള ഓപ്ഷൻ വേണം കേട്ടോ പ്രസ്സാക്കാനായിട്ട്. എന്നാലേ ഇനി ഞാൻ വീഡിയോസെല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒറ്റ വിസൽ വന്നിട്ട് ഇതോ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കസുകസ് വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ സർബത്തിനൊക്കെ ഉള്ള കസുകസ് വന്നത് അത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള എല്ലാ ചിക്കൻ പീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ ചീസ് ഉണ്ടാക്കാനുള്ള ചിക്കൻ ഉണ്ടല്ലോ നേരത്തെ നമ്മൾ മസാല ആക്കിയിട്ട് വെച്ചത്, അപ്പോൾ അതും ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഓയിൽ തന്നെയാണ് കേട്ടോ അതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ നല്ലോണം നൊര വന്നിട്ടുണ്ട്, എന്തെന്നറിയില്ല. ഏതായാലും അതിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ഗീ റൈസ് ഒന്ന് തുറന്ന് നോക്കുക. നല്ല ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ഗീ റൈസ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗീ റൈസാണ്, കറക്റ്റ് വേവൊക്കെയാണ് കേട്ടോ. ഒരു കപ്പ് അരിയാന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ കുക്കറിൽ വേവിക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഗീ റൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബിരിയാണിക്കുള്ള മസാല റെഡി ആക്കണം. അതിനായിട്ട് ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ ഇപ്പോൾ മുളകും കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിനല്ലോ ബിരിയാണീൻ്റെ മുകളിലിടാൻ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മുകളിലിടാനാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ബിരിയാണിക്കുള്ള മസാല റെഡി ആക്കാം. അതിനായിട്ട് ഇതാ പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിന്. പിന്നെ ഒരു വലിയ ഉള്ളിയും അതുപോലെ ക്യാപ്സിക്കും ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു വലിയ ഉള്ളി. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ ചുവന്ന ഉണക്കമുളക്, അതും ചെറിയ പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിന്. പിന്നെ ഇതാ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണമെന്ന് മിക്സാക്കി കൊടുക്കുക. ആ ടൈം കൊണ്ട് ഇതാ നമ്മളെ ചീസ് ചിക്കനുള്ള ചിക്കന് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് മാറ്റുക. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിനല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലോണമെന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ചിക്കൻ്റെ മസാല ബിരിയാണിക്കുള്ള. അപ്പോൾ സിമ്പിളായിട്ടുള്ള മസാല എന്നിത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഗീ റൈസ് വേവിച്ച് വെച്ചിനല്ലോ അത് ഇതിൻ്റെ മീത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മുളകും കറിവേപ്പിലയും ഇതെല്ലാം മുകളിലിട്ടിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് ദമ്മിടുക. ഇനി അടുത്തത് ചിക്കൻ ചീസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു ചട്ടി നല്ലോണം പ്രീ ഹീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള സോസ് റെഡി ആക്കണം. അതിനായിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഓർഗാനിക് പൗഡറും, ഓർഗാനിക് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു ടേബിൾ സ്പൂൺ മയോണൈസ്. ഇതാണ് കേട്ടോ നമ്മളെ ചീസ് ചിക്കൻ ചീസിലേക്കുള്ള സോസ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പം ചിക്കൻ ചീസ് ഉണ്ടാക്കാനുള്ളത് സെറ്റാക്കിയിട്ട് വെക്കുക. അതിനായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കൂലേ, കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിനല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 കളറും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്നായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്, അതും ഇതുപോലെ എല്ലായിടത്തും പരത്തിയിട്ട് ഇട്ടുകൊടുക്കുക. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ സോസ് ഉണ്ടാക്കിയിട്ട് വെച്ചിനല്ലോ അതും ഇതിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചീസാണ്, മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പാങ്ങലം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ചീസ് ഇട്ട് കൊടുക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല പാങ്ങലം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലക്സ്, റെഡ് ചില്ലി ഫ്ലക്സും കൂടെ ചേർത്താൽ ഇനിയിപ്പോൾ അത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചട്ടി വെച്ചിനല്ലോ ഇനിയിപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കുക.
അപ്പോൾ ഇതാ നല്ലോണം ചട്ടി ചൂടായിട്ടുണ്ടായിന് കേട്ടോ. നല്ലോണം തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടേനെ ഉണ്ടായിന്. അപ്പോൾ ഇതാ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് സെറ്റാക്കി വെച്ചത് വെച്ച് കൊടുക്കുക. കൈ പൊള്ളാതെ നോക്കട്ട, എൻ്റെ കൈയൊക്കെ പെട്ടെന്ന് പൊള്ളുന്നുണ്ട്. ഏതായാലും അത് നല്ലോണം മൂടിയിട്ട് വെക്കുക. അപ്പോൾ ചീസൊക്കെ നല്ലോണം മെൽറ്റായി വെറ്റേ. ഇനിയിപ്പോൾ അടുത്തത് ഓട്സ് ഉണ്ടാക്കണം. ഇന്ന് ഞാൻ കസ്റ്റഡ് ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഇന്ന് ഓട്സാണ്. ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം ഓട്സിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ കസുകസ് വെള്ളത്തിലിട്ടിനല്ലോ. അപ്പോൾ ഇനി നന്നാരി ഉണ്ടാക്കണം. ഇന്ന് നന്നാരി സർബത്താണ് കേട്ടോ. അപ്പോൾ അതാ സർബത്ത് സെറ്റാക്കിയിട്ടുണ്ട്, അത് മാറ്റി വെക്കുക. അപ്പോൾ അതാ ഓട്സും തിളച്ച് വെന്ത്, ഓട്സ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് മുന്തിരി ഉണ്ടല്ലോ, ഉണക്ക മുന്തിരി, അത് കഴുകിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടാറട്ടെ. ആ ടൈം കൊണ്ട് ഇതാ നമ്മളെ ചിക്കൻ ചീസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ചീസെല്ലാം നല്ല മെൽറ്റായിട്ട് അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ അത് തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇതാ ഫ്രൂട്ട് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അതും സെറ്റായി. ഇനിയിപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിനല്ലോ ഓട്സ്, അതിലേക്ക് ഇതാ ഞാൻ ചൂടാറിയതിന് ശേഷം കസുകസ് ചേർത്ത് കൊടുത്തിന്. ബാക്കിയുള്ള എനിക്ക് ഈ കസുകസ് ഇല്ലാത്ത ഒരു നോമ്പറിയില്ല കേട്ടോ. ഇപ്പം കസുകസ് ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പം ഇത് ക്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാതും ടേബിളിന്ന് റെഡിയാക്കി വെക്കണം. ഇനിയിപ്പോൾ ടേബിളിന്ന് സെറ്റൊക്കെ ചെയ്യുന്നത് ഫാദ് വന്നിട്ടാ, അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം എല്ലാം ടേബിളിന്ന് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ നാലാമത്തെ നോമ്പം പിറന്ന്. ഇപ്പോൾ നാട്ടിലിപ്പോൾ ഇന്ന് നാലാമത്തതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുക ഇൻഷാല്ലാ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, ചിക്കൻ ചീസ് അടിപൊളി ടേസ്റ്റ് തന്നെ. അപ്പോൾ ചൂടോടെ കൂടി തന്നെ കേൾക്കട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ചീസെല്ലാം നല്ല മെൽറ്റായിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ കേൾക്കാൻ നോക്കുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. എന്നും ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് മടുത്തുപോയി. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.